കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ എന്നെ അസ്വസ്ഥനാക്കിയ അതോടൊപ്പം സന്തോഷിപ്പിച്ച രണ്ട് കാര്യങ്ങളൊന്ന് പറയുകയാണ്. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ഒരുക്ക ധ്യാനമൊക്കെ കഴിഞ്ഞ് ഒരിടവകയിൽ കുംഭസാരത്തിനുള്ള ദിവസം കുംഭസാരിക്കുവാനായിരിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി, നമുക്കറിയാം ആദ്യമായിട്ടാണ് കുംഭസാരിക്കുന്നത്, പലപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും എങ്ങനെ ചെയ്യണമെന്നറിയില്ല ഇവർക്ക്. ചിലപ്പോൾ അച്ഛന്മാർ ചോദിക്കേണ്ടി വരും, ചില കാര്യങ്ങൾക്ക് ചില ക്ലൂകൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊരു കാര്യം ആ കൊച്ചും അമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പെട്ടെന്ന് വിളങ്ങ് വിങ്ങിപ്പൊട്ടി. വിങ്ങിപ്പൊട്ടിയത് മാത്രമല്ല ഉച്ചത്തിലൊരു കരച്ചിൽ വന്നു. ഞാനാകെ അസ്വസ്ഥമായ അസ്വസ്ഥനായി മാറിയ ഒരു നിമിഷമായിരുന്നു അത്. കാരണം ദൈവാലയത്തിനകത്ത് എൻ്റെ അടുക്കൽ കുംഭസാരിക്കാൻ വന്ന ഒരു കൊച്ചു പെൺകുട്ടി എൻ്റെ അടുക്കലിരുന്ന് ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞ ഒരു നിമിഷം. രണ്ട്, പ്രഥമ ദിവ്യകാരുണ്യ ദിനം എല്ലാവരും നിരനിരയായി പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു പെൺകുട്ടി നല്ല ഉടുത്തൊരുങ്ങി ഭംഗിയായി അകത്തേക്ക് കയറുന്ന സമയം പെട്ടെന്ന് അവളുടെ അമ്മ അവളെ പിടിച്ചു നിർത്തിയിട്ട് അവളുടെ ഗൗണിൽ ഉടക്കിയിരുന്ന ഒന്ന് രണ്ട് ഇലക്കഷണങ്ങളോ മറ്റോ പോലുള്ള എന്തോ എന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റിയ ഒരു സംഭവം. ഒന്ന്, ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിലുള്ള കുറവ് മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞ ഒരു കുഞ്ഞ്. മറ്റൊന്ന്, തൻ്റെ ഉള്ളിൽ ആത്മാവ് നിറഞ്ഞിരിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ളയാളുടെ ജീവിതത്തിൽ ശരിയല്ലാത്ത ഒരു കാര്യം വന്ന് കയറിയപ്പോൾ ആളെ പിടിച്ചു നിർത്തി അവയെ എടുത്തു മാറ്റുവാൻ തയ്യാറായ ഒരമ്മ. ഫിലിപ്പ് യാൻസി തൻ്റെ ജീസസ് ഐ നെവർ ന്യൂ എന്ന് പറയുന്ന പുസ്തകത്തിൽ താൻ വായനകളിലൂടെ തിരിച്ചറിയാതിരുന്ന ഒരു യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. വർഷങ്ങളോളം മതബോധന ക്ലാസ്സുകളിലും മാതാപിതാക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കേട്ടും അറിഞ്ഞും വായിച്ചും തിരിച്ചറിഞ്ഞ എന്ന് വിശ്വസിച്ച യേശുവിനപ്പുറത്തേക്കായിട്ട് മറ്റൊരു ദൈവത്തെ കണ്ടെത്തിയ ഫിലിപ്പ് യാൻസി. നാം ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ആത്മാവിൻ്റെ നിറവിലായിരിക്കുമ്പോൾ ഒരു ചോദ്യം: ഈ ആത്മാവിനെ, ഈ ദൈവത്തെ നീ എന്തുമാത്രം അറിഞ്ഞിട്ടുണ്ട്? നിന്റെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ, ഒരു ഉപേക്ഷയുടെയും സ്വീകരണത്തിൻ്റെയും ഒരു സമയം വരുമ്പോൾ നീ ആരെ സ്വീകരിക്കും, ആരെ ഉപേക്ഷിക്കും? നിന്റെ മാതാപിതാക്കളെ, അവരുടെ വിചാരങ്ങളെ, വികാരങ്ങളെ നീ അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ സഹോദരങ്ങൾ, അവരെ നിനക്ക് എന്തുമാത്രം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? അവരുടെ മനോവിചാരങ്ങളെയും സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും നിർവികാരമായ അവസ്ഥകളെയും തിരിച്ചറിയുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ദിനം സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവെ, നിന്റെ വരവിൻ്റെ തിരുന്നാൾ, നിന്റെ അഭിഷേകത്തിൻ്റെ തിരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളെ തന്നെ തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ കൂടെയുള്ളവരെ തിരിച്ചറിയുവാൻ, ഞങ്ങളിലുള്ള നിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ്, കുറവുകളെ തിരിച്ചറിഞ്ഞ് ഒന്ന് നിന്റെ മുൻപിൽ കരയുവാൻ, ഞങ്ങളുടെ കൂടെയുള്ളവരുടെ ജീവിതത്തിൽ അറിയാതെ വന്നു കയറുന്ന കുറവുകളുടെ നിമിഷങ്ങളിൽ അവയെ പിടിച്ചു മാറ്റിയിട്ട് നന്മയുടെയും വിശുദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.